വിശുഖായൽ സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം തിരുസഭ മാതാവ് നമ്മുടെ വചന വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോനാഥൻ പറയുന്നുണ്ട്, വൃക്ഷങ്ങളിൽ നിന്ന് ഫലത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കുമെന്ന്. നല്ല വൃക്ഷങ്ങൾക്ക് മാത്രമാണ് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കർഷകരായവർക്ക് ഇത് പ്രത്യേകമായിട്ട് അറിയാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതവും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഈശോനാഥൻ പറയുകയാണ്. ഒരു വ്യക്തിയുടെ അധരത്തിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടും ആ വ്യക്തി എങ്ങനെയാണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുമെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോനാഥൻ പറയുകയാണ്. നല്ല വൃക്ഷങ്ങൾക്ക് മാത്രമാണ് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നല്ല വൃക്ഷങ്ങൾക്ക്, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങൾക്ക് എന്നും രുചിയുള്ള നല്ല ഫലങ്ങൾ തരുവാനായിട്ടും ആ വൃക്ഷത്തിന് കൂടുതൽ കല്ലേറുകൾ ലഭിക്കുവാനായിട്ടും ഇടവരുന്നുണ്ട്. എന്നിരുന്നാലും താൻ പുറപ്പെടുവിക്കുന്ന നല്ല ഫലങ്ങൾ അതവിടെ ഒരിക്കലും നിർത്തുന്നില്ല. ഇതുപോലെ മനുഷ്യരായ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ പ്രവർത്തിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ നിറഞ്ഞ വാക്കുകൾ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ കല്ലേറുകൾ ലഭിക്കാനായിട്ട് ഇടവരും. എന്നിരുന്നാലും എൻ്റെ യേശുവിൻ്റെ നാമത്തെ പ്രതി നന്മ പറയുന്നത് നിർത്താതെ നന്മ പറയുവാനുള്ള വലിയ കൃപാവരത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതിനുള്ള ഏറ്റവും വലിയ മാതൃകയാണ് നമ്മുടെ കർത്താവ് യേശുമിശിഹ. അവൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ നന്മ നിറഞ്ഞ നല്ല വൃക്ഷമായിരുന്നു, നന്മ പ്രവർത്തിക്കുന്ന നല്ല ഫലങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയിരുന്നത്. എന്നാൽ ജനങ്ങൾ അവനെ കുരിശിൽ തടച്ചു. ഇതുതന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാകുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ റോൾ മോഡൽ അത് എൻ്റെ യേശുനാഥനാണ്. അവനെ പിഞ്ചെന്നുകൊണ്ട് നാം ജീവിക്കുമ്പോൾ നല്ല വൃക്ഷമാകുവാനായിട്ടുള്ള വലിയൊരു കൃപാവരം, നല്ല ഫലങ്ങൾ തരുന്ന നല്ല വൃക്ഷങ്ങളാകുവാനുള്ള കൃപാവരം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വ്യാപരിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.